2019 ജൂലൈ 27 പരിയാരം സ്വദേശി സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അരുൺലാലും സുഹൃത്ത് പ്രേംലാലും പ്രതികളാകുന്നത്. സജീവിന്റെ മരണശേഷം അരുൺലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 58 ദിവസം ജയിലിലടക്കുകയും ചെയ്തു. സംഭവത്തിന് നിരവധി ദൃക്സാക്ഷികളുള്ള കേസിൽ അരുൺലാലിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നതാണ് ആരോപണം. പോലീസ് കള്ളക്കേസ് എടുത്തതാണ്, കാരണം അതിനൊക്കെ വാല്യൂ ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏതൊരു വ്യക്തിക്കും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അരുൺലാലിനെ പ്രതിയാക്കിയ കേസിൽ സംഭവത്തിന് ദൃക്സാക്ഷികളായവരുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും സജീവനെ മർദ്ദിച്ച സംഘത്തിൽ അരുൺലാലും പ്രേംലാലും ഉണ്ടായിരുന്നില്ലെന്നും അയൽവാസികൾ പറയുന്നു. അരുണും പ്രേംലാലും വന്നപ്പോഴത്തേക്ക് ഈ ചെറുക്കനെ അടിച്ച് താഴെ ഇട്ടേ പോവാ. അപ്പോഴത്തേക്ക് ഇവിടെ അടി ഭംഗി ഭയങ്കരമായിട്ട് നടക്കുന്ന കണ്ട് രക്ഷയില്ലെന്ന് കണ്ടല്ലോ വിളിച്ചു പറയുന്നേ. അതിനൊക്കെ മുന്നേ അടി നടന്നു കഴിഞ്ഞു. ഇവിടെ അരുണും ലാലും വരുന്ന ഉടനെ ചെറുക്കൻ അടി കൊണ്ട് മുറ്റത്ത് കിടക്കുക. ഇവർ രണ്ടും കൂടെ വന്ന് അവനെ പൊക്കിയെടുത്ത് എഴുന്നേപ്പിച്ച് തന്നെ നടന്ന് കയറ്റി വിടുമായിരുന്നു ഇങ്ങോട്ട്. അതുകൊണ്ടല്ലയോ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. അവരിതിനകത്തൊന്നും അറിഞ്ഞവരല്ല. വിദേശത്ത് ജോലിയുള്ള അരുൺലാൽ കേസിൽ ഉൾപ്പെട്ടതോടെ തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. കേസിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരിക്കുകയാണ് അരുൺലാൽ. സീ മലയാളം ന്യൂസ്,